അവനെവിടെ? ഉണ്ണി, നിന്നോട് പറയാതെ അവനെവിടെ പോവില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരത്തരുത്. എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട് കയറ്. നീ കേറാനല്ല എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ, വിളി കയറ്, ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനി ഒരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ല എന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരിക്കൽ പന്തലിൽ, ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം പൂജ ഒരിക്കലും വേദനിക്കില്ല. ഇതെന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കേറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതില്ല. എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ. നമസ്തെ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടത്തോ, നടക്കാൻ പോണേ ഉള്ളൂ. നടക്കാൻ പോണ ഇപ്പഴാ, നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്കൂ. ഇതും കൂടെ നടന്നില്ലേ പിന്നെ ഇതും പറഞ്ഞ് എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ പറ്റൂല. നടക്കാ, നീ ആടാ നടരാജനാ. ജലന്ധറിലെ കച്ചവട രാജാക്കന്മാർ ഒരാളാ മിസ്റ്റർ ജോഗീന്ദർ സിംഗ്. എന്റെ അച്ഛനാ. ഇത് ഇവന്റെ അമ്മയാ. നിർത്തു. ഇത് ഇവന്റെ പെണ്ണാ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനോ? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയും കൊണ്ടേ പോകൂ. നീ ഇവനെ കൊണ്ടുപോകോ? കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താത്ര സംശയം? കൊറപ്പൊന്നി എന്റെ പെങ്ങളെ കല്യാണം മുറക്കിയിട്ട് നീ അവനെ കൊണ്ട് പോവോ? എട്ടാം വരെ ആളെ കെട്ടിയില്ലേ, നിന്റെ പെങ്ങളെ കളകി കൂട്ടി തള്ളടാ. Oh.
ആര് വന്നാലും വിട്ടു കൊടുക്കില്ല. സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികൾ. ആരക്തല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ. എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവേയുള്ളൂ.
ഞാനേ പറയണേ.